വണ്ടിയുടെ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു എക്സോസിനോ എന്റെ മോനെ എൻജിൻ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. 2021 എന്ന് പറയുന്ന അവര് ഓൺലി ട്രാക്കിലോട്ട് ട്രാക്ക് അതായത് R6 ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറക്കിയ വണ്ടിയുണ്ട്. പക്ഷെ അതൊന്നും ഒരു വണ്ടിയും ഇങ്ങോട്ടില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ അധികം കാണാത്തൊരു വണ്ടിയാണ്, നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ടഡ് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്, നമ്മുടെ യമഹ R6. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറി ചെക്ക്ഔട്ട് ചെയ്യുക. വണ്ടി എന്ന് പറഞ്ഞാൽ 2007 മോഡൽ യമഹ R6 ആണ്, വിത്ത് മൂവി സ്റ്റാറിൻ്റെ കിറ്റ് കയറ്റിയ ഒരു യമഹ R6 ആണ്. അപ്പോൾ ആ ഒരു ബ്ലൂ പെയിൻറ്റ് സ്കീം നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ R6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 600cc ക്ലാസ്സിൽ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് ഇന്നൊരു സമയം ഉള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴും അവർ പുതിയ മോഡൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2007-08 ഇറങ്ങിയ ഒരു മോഡലാണിത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 2017 ഒരു അപ്ഡേറ്റ് വന്നു, പിന്നെ ഇപ്പോൾ 2020-21 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ സെയിൽ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഈ വണ്ടി ഇതുവരെ വിറ്റിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഇത് കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്. കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയിട്ട് മാത്രമേ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്താണേലും ആ ഒരു ഇതാണ് ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേസ് ബൈക്ക് ഫോർ നമ്മുടെ റോഡ്സ്, അല്ലെങ്കിൽ ഒരു ട്രാക്ക് ബൈക്ക് ഫോർ എ റോഡ് എന്നുള്ള രീതിയിലായിരുന്നു അവർ യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1999. പിന്നീടാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഞാനൊരു ഓവർവ്യൂ കാണിച്ചു തരാം, നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ. ആ ഒരു ഡിസൈൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ആ ഒരു ബ്ലൂ പെയിൻറ്റ് സ്കീമി വണ്ടി അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 R6 കാണാം. കാരണം അത്രയ്ക്ക് റെയറാണ് ഈ സാധനം, ഇന്ത്യയിൽ തന്നെ വളരെ റെയറായിട്ടുള്ള. അതിൽ തന്നെ ഒരു 2007 മോഡൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പണ്ടത്തെ മോഡലിൽ നിന്ന് മേജറായിട്ട് അപ്ഡേറ്റ്സ് വന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. പിന്നെ ഡിസൈൻ്റെ ആസ്പെക്റ്റിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് സെക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കാണാൻ പറ്റുന്ന പോലെ ഒരു ഐക്കോണിക് യമഹ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ. ഈ ഒരു ട്വിൻ രീതിയിൽ വന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട് സെക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സൈഡ് ഫെയറിംഗ് ഒക്കെ വന്നിട്ട് തന്നെ വളരെ ആ ഒരു അഗ്രസീവായിട്ടുള്ള സ്റ്റൈലിങ്ങും മറ്റേ ഷാർപ്പായിട്ടുള്ളൊരു സ്റ്റൈലിങ്ങാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ സൈഡിലോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ എല്ലാം ആ ഒരു മൂവി സ്റ്റാർ ബാഡ്ജിങ് കാണാം, യമഹയുടെ ബാഡ്ജിങ് കാണാം. ഇതൊക്കെയാണ് ഈ സൈഡിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്ട്. ഡിസൈൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പണ്ടത്തെ ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് 2007 ഇത് വളരെ ഫ്യൂച്ചർ ഡിസൈനിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സെക്ഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സീറ്റ് കവൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി R1 അത് തന്നെയാണ്. ഓക്കെ, ഒരു മിനി R1 തന്നെയാണ് വണ്ടിയുടെ മൊത്തമുള്ള ഡിസൈൻ. അവർ ആ ഒരു R സീരീസ് അവർ കണ്ടിന്യൂ ചെയ്തൊരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്കൊരു പരാതിയിൽ, ഇപ്പോഴും വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ട്വിൻ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്, രണ്ട് സെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ്. ഇവിടെ കുറേ സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ മൂവി സ്റ്റാറിൻ്റെ 46 അതുപോലെ
ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു 17-inch വീൽ സൈസ് വരുന്നത്, അതിനകത്ത് 120 sectionന്റെ ടയറാണ് വരുന്നത്. പിറലിയുടെ ഡയബ്ലോ സൂപ്പർകോസ് SP ആണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് സെറ്റപ്പ്സ് വരുന്നത് നമുക്കൊരു ഡ്യുവൽ ഫ്ലോട്ടിംഗ് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഏകദേശം 310mm ആണ് സൈസ് വരുന്നത്. അതുപോലെ റേഡിയലി മൗണ്ടഡ് 4-piston ബ്രേക്ക് ആൽബേഴ്സ് ആണ് വരുന്നത്. ഫോർജ്ഡ് 4-piston ബ്രേക്ക് ആൽബേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ മെയിനായിട്ട് വരുന്ന നമുക്കൊരു 41mm ഇൻവെർട്ടർ ഫ്രണ്ട് ഫോക്സ് ആണ് വരുന്നത്, വിത്ത് 4-way അഡ്ജസ്റ്റബിൾ സെറ്റപ്പാണ് വരുന്നത്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്ന നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു R6 അല്ലെ യമഹ, ആ ഒരു യമഹ ലൂപ്പ് എന്നൊക്കെ ഉള്ളൊരു ഈ R6 ലോഗോസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയ പ്രൊട്ടക്ടേഴ്സ്, ഇതൊരു ക്രാഷ് പ്രൊട്ടക്ടേഴ്സ് ഒക്കെ വരുത്തുണ്ട്. ഇവിടെ ആ ഒരു മൂവി സ്റ്റാർ ആ ഒരു കറക്റ്റ് ഒരു ട്രാക്കിറ്റ് കയറ്റി വണ്ടിയാണ് കേട്ടോ. ഒരു ലുക്ക് വൈസ് ട്രാക്കിറ്റിൻ്റെ ഒരു ഇതായത് സ്റ്റോക്ക് ഒന്നും എനിക്ക് തോന്നുന്നു ഒരു റെഡ് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സ്കീമിലായിരുന്നു ഇത് സ്റ്റോക്ക് വന്നത്. അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അടിപൊളി എഞ്ചിനാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു 599cc 16 valve ലിക്വിഡ് കൂൾഡ് DOHC ഇൻലൈൻ 4 എഞ്ചിനാണ് വരുന്നത്. ഇൻലൈൻ 4 എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 125 bhp അറ്റ് 14,500 rpm ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 Nm ഓഫ് ടോർക്ക് അറ്റ് 11,000 rpm ആണ് ഈ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അതുകൂടാതെ തന്നെ ഇതിനൊരു വന്നേക്കുന്ന ഒരു ഡെൽറ്റ ബോക്സ് അലോമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിക്ക്. ഇത് അവരുടെ ഒരു നമ്മുടെ അവരുടെ ഒരു വേൾഡ് സൂപ്പർ അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോ ജി പി എന്ന് അവർ ചെയ്തിട്ട് അവർ നമ്മുടെ ഈ ഒരു വണ്ടിയിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്ന ആ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. അവരുടെ ഒരു ഫ്രെയിമൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പണ്ടത്തെ വെർഷനിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഇതൊരു സംഭവം ആയിരിക്കത്തില്ല, കാരണം ഇതൊരു അത്യാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം 14 വർഷമായിട്ടുള്ളൊരു വണ്ടിയാണ്. പറഞ്ഞ കാര്യത്തൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല, വേറെ ലെവലാണ്. അതേ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഡെൽറ്റ ബോക്സ് അലോമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഒരു മോട്ടോ ജി പി എന്നാണ് ഞാൻ പറഞ്ഞു ആ സ്ഥിതി എന്നാണ് എടുത്തേക്കുന്നത്. പുറകെ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു മോണോഷോക്ക് സെറ്റപ്പാണ് വരുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിയർ സെറ്റപ്പ് ഫുട് ബക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു 6-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇത് കണ്ടോ ടൈറ്റാനിയം സ്റ്റോക്കിൽ തന്നെ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് മൊത്തം ടൈറ്റാനിയമാണ് വരുന്നത്. അതുകൂടാതെ തന്നെ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഏകദേശം 130mm അടുത്തേ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. അതുകൂടാതെ തന്നെ വണ്ടിയുടെ ഒരു റേഡിയേറ്ററിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒരു റേഡിയേറ്റർ ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് പറയുന്നത് റേഡിയേറ്റർ ഗാർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു R6 ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ചെറിയ ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എക്സോസ്റ്റ് അത് ഫുൾ ടൈറ്റാനിയമാണ് വന്നിരിക്കുന്നത്. ടൈറ്റാനിയം എക്സോസ്റ്റ് ചൂട് നമുക്ക് അറിയത്തില്ല. അത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു റിയർ പെക്സ് കാണാം, ഫുട് പെക്സ് കാണാം. ഇവിടെ എല്ലാ ഒരു വൈസറ ആ ഒരു ലുക്കിലാണ് വന്നത്. പുറകെ ഒരു സീറ്റ് കവർ ആയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഡയനോജിറ്റിൻ്റെ ഇത് അപ്ഗ്രേഡ് പവർ അപ്പോൾ അപ്ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് വരുന്നത് ഏകദേശം 125 bhp എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു നമുക്ക് പവർ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു 130 അടുത്തോട്ടുള്ള bhp കണക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിലെന്ന് പറഞ്ഞാൽ ഒരു 180 section ടയറാണ് വരുന്നത്. അത് നമുക്ക് വരുന്നത് റോഡ് 3 ആണ്, പൈലറ്റ് 3 റോഡ് 3 വരുന്നത്. നമ്മുടെ മിഷലിൻ്റെ പൈലറ്റ് 3 റോഡ് 3 പുറകിലത്തെ ടയർ വരുന്നത്. 17-inch അലോയ് വീൽസ് ആ ഒരു 5-spoke അലോയിലാണ് വരുന്നത്. ആ ഒരു പൈലറ്റ് റോഡ് 3 ടയേഴ്സാണ് വരുന്നത്. 180 section വരുന്നത്. പുറകെ വരുന്നത് നമുക്ക് 220mm ഒരു ഡിസ് ബ്രേക്കാണ് വരുന്നത്, സിംഗിൾ ഡിസ് ബ്രേക്കാണ് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നിസിൻ്റെ 2-piston ബ്രേക്ക് ആൽബേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പുറകിലത്തോട്ട് വരുന്ന സെക്ഷൻ. നമുക്ക് പുറകെ കാണുന്ന സമയത്ത് ആ ഒരു ടെയിൽ ടൈഡ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫെൻഡർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയാണ് ആ ഒരു ടെയിൽ ലൈറ്റ് വരുന്നത്. വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റൈലിങ്ങാണ് പുറകിലോട്ട് വരുന്ന സമയത്ത്. അതുകൂടാതെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു യമഹ YC CT എന്ന് പറഞ്ഞുകൊണ്ട് യമഹ ചിപ്പ് കൺട്രോൾഡ് ത്രോട്ടിൽ അതുപോലെ തന്നെ ഫ്ലൈ ബൈ വയർ ത്രോട്ടിൽ അവർ ഇൻക്ലൂഡ് ഉണ്ട്. ഇതെല്ലാം അവരുടെ ഒരു മോട്ടോ ജി പി ഇൻസ്പയർഡായിട്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഫ്രെയിമും കാര്യങ്ങളും എല്ലാം അവരുടെ ഒരു മോട്ടോ ജി പി ഇൻസ്പയർഡായിട്ട് ചെയ്തേക്കുക. അതുപോലെ എല്ലാം മോട്ടോ ജി പിന്ന് അവർ ഡയറക്റ്റ് അവരുടെ വണ്ടിയിലോട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്.
ഇതൊക്കെയാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള ഒരു പുറകിൽ നിന്നുള്ള ഒരു ഓവർവ്യൂ. അതുകൂടാതെ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ സീറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 850mm ആണ് വണ്ടിയുടെ സീറ്റ് ഏരിയ. ഞാൻ കയറിയിരുന്ന് കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇതൊന്നും അഡ്ജസ്റ്റബിൾ അല്ല. ക്ലച്ചും ബ്രേക്കും എല്ലാം ഒരു അഡ്ജസ്റ്റബിളായിട്ട് വരുന്നില്ല. ആ ക്ലിപ്പോൺസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോറായിട്ട് വളരെ ഒരു സൂപ്പർ സ്പോട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു 600cc ക്ലാസ്സിലുള്ള വണ്ടിയാണ്. ഞാനിപ്പോൾ വണ്ടിയിൽ കയറിയിരുന്ന് കാണിച്ചു തരാം വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനും ഫ്രണ്ടിൽ നിന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് അത്യാവശ്യം കുറച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് അത്യാവശ്യം സീറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ഒരു സ്പോർട്ടി സീറ്റിംഗ് പൊസിഷനാണ്. വളരെ സ്പോർട്ടി, വളരെ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്ടി സീറ്റിംഗ് പൊസിഷനാണ്. എനിക്ക് വളരെ ഒരു വലിയ ബൈക്കിൽ നിന്ന് ഇരിക്കുന്നവരുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു സ്കൂപ്പ് കാണാൻ പറ്റും. നമുക്ക് കറക്റ്റ് ആ ഒരു എയർ ഇൻടാക്റ്റ്, എയറിനെ ഇതാക്കി നമുക്ക് കറക്റ്റ് ആ ഒരു ടക്കിങ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ കാണാൻ പറ്റും നമുക്കിവിടെ. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതൊരു ട്രാക്കിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ട്രാക്ക് സ്പെക്ക് വണ്ടി തന്നെയാണ് നമ്മുടെ യമഹ R6. ഇതിനെ വൈസഡ് ഓഫ് R6 എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ക്ലിപ്പോൺസിങ് കാണാൻ പറ്റും. കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ 850mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലോവർ ആക്കിയിട്ടുണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ സ്വിച്ചസ് നോക്കി. ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളാണ്. ഹസാർഡ് കാണാം, ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഹോണ് കാണാം, നമ്മുടെ എൻജിൻ്റെ കിൽ സ്വിച്ചും ആ ഒരു ഇഗ്നിഷനും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ട ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു സ്പീഡോമീറ്റർ കാണാൻ പറ്റും. അത് കിലോ സ്പീഡോമീറ്റർ ആൻഡ് ദ ക്ലോക്ക് അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ ടെമ്പറേച്ചർ അവിടെ കാണാം. ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ്, ആ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച്, ബ്രൈറ്റ്, ന്യൂട്രൽ ലൈറ്റ്. ഇവിടെ ഷിഫ്റ്റ് ലൈറ്റ് ആണ്. ഇത് നമ്മുടെ RPM കയറുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ RPM കൊടുത്തേക്കുന്ന 20,000 RPM ആണ്. ഏകദേശം 15,500 RPM ഉള്ള അല്ലെങ്കിൽ 14,500 RPM ഉള്ളതാണ് വരുന്നത്. ഇതിന് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇറങ്ങിയ സമയത്ത്. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പല കാര്യങ്ങളാണ്, ട്രിപ്പ് കാണാൻ പറ്റും, ട്രിപ്പി ഓടോ, അതുപോലെ തന്നെ ഒരു ലാപ്പ് ടൈമറും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ലാപ്പ് ടൈമർ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വണ്ടി ഒരു കറക്റ്റ് ട്രാക്കിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ലാപ്പ് ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രിപ്പ് വേയും കാര്യങ്ങളും. ബാക്കി ബേസിക്കാണ്. ഒരു നമ്മുടെ ഒരു ടാക്കോമീറ്റർ RPM വന്നിട്ട് ഒരു അനലോഗും ബാക്കിയെല്ലാം ഡിജിറ്റലുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 17 liters ഈ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വണ്ടിയുടെ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് നോട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ABSോ അതുപോലെ ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ട്രാക്ഷൻ ലെവൽ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതൊക്കെ പിന്നീടാണ് കുറേയും കൂടെ ജനറലൈസ് ചെയ്ത് വന്നത്. ഈ വണ്ടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ റോ ആയിട്ടുള്ള ഒരു പവർഫുൾ സാധനം തന്നെയാണ്. ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സ്റ്റോക്കായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ ഇതാണ്. വണ്ടിയുടെ ഓണറിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. കുറേ അധികം വണ്ടികൾസ് പുള്ളിയുടെ ഇതിനകത്ത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിനു മുമ്പ് ഒരു RS4 അതുപോലെ തന്നെ വേറെ കുറേ സൂപ്പർ ബൈക്സ് ഓടിച്ചിട്ടുള്ള ഒരാളാണ്. ഇതാണ് നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന എക്സോസ്റ്റിൻ്റെ ഒരു ഇതാണ്. ടൈറ്റാനിയം ആണ് ഇതിൻ്റെ എക്സോസ്റ്റ് മൊത്തം വരുന്നത്. അതുകൊണ്ട് ഹീറ്റോ വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ ഗൈസ്, നമ്മൾ വേണ്ട വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 599cc ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരു ബീസ്റ്റാണ് സാധനം. നമുക്ക് ഫസ്റ്റ് റൈഡാണ് എൻ്റെ ഒരു R6. എൻ്റെ മോനെ, വേറെ ലെവല് സാധനം. ക്വിക്ക് ഷിഫ്റ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഫ്ലൈ ബൈ വയർ ത്രോട്ടിലാണ് വരുന്നത്. ഈ ഒരു യമഹ ചിപ്പ് കൺട്രോൾഡ് ത്രോട്ടിൽ എന്ന് പറയും, YCCT. അതൊക്കെ ഇവർ ഇൻക്ലൂഡഡ് ഉണ്ട്. ഇവരെല്ലാം ഒരു നമ്മുടെ ആ ഒരു MotoGP
സെറ്റപ്പിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പൊസിഷനാണ് കേട്ടോ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്റെ മോനെ വേറെ ലെവല് സാധനം. നമ്മളൊരു 600cc എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കുറച്ച് കാണാൻ പറ്റത്തില്ല സാധനം. ആ ഒരു പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ നല്ലൊരു മിഡ് റേഞ്ചാണ് കേട്ടോ വണ്ടിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് വണ്ടികളൊക്കെ നമ്മളൊരു മിഡിൽ വെയ്റ്റ് സൂപ്പർ ബൈക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സൂപ്പർ സ്പോർട്ട് കാറ്റഗറിയിൽ 1000cc ലിറ്റർ ക്ലാസിൻ്റെ ഇതിനല്ലാതെ ഒരു സൂപ്പർ സ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ടയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ പിറലിയുടെ സൂപ്പർ കോസാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. നല്ല ഗ്രിപ്സാണ്. ഒരു റേസിംഗ് ആ ഒരു എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ കേട്ടില്ലേ? ബ്രേക്കിംഗ് ഒക്കെ നല്ല ബ്രേക്കിംഗ് ആണ്. എന്റെ മോനെ വേറെ ലെവല്. എനിക്ക് കുറച്ച് ത്രോട്ടിൽ കുറച്ചൊന്ന് ആ ഒരു നമ്മുടെ ത്രോട്ടിൽ ഇപ്പോൾ ഇപ്പോഴത്തെ വണ്ടികളുടെയൊക്കെ ത്രോട്ടിലേക്കാട് കുറച്ചുകൂടെ കട്ടിയാണ് കേട്ടോ ത്രോട്ടിൽ റെസ്പോൺസ് വന്നിട്ട്. വണ്ടിക്ക് ഏകദേശം 162 kg ആണ് ഡ്രൈവ് വെയിറ്റ് വരുന്നത്. ഏകദേശം ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം കുറവാണ്, വെയിറ്റ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് സീനില്ല. ഓ, ഇതിന്റെ ആ ഒരു എക്സോസ്റ്റിനോ എന്റെ മോനെ എഞ്ചിൻ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. നൂറൊന്നും കയറുന്ന അറിയുന്നില്ല എന്റെ ദൈവമേ, വേറെ ലെവല് സാധനം. വളരെ സൂപ്പർ സ്പോട്ടായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനാണ് കേട്ടോ, സീറ്റിംഗ് പൊസിഷനാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. റോഡിൽ എത്രത്തോളം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷനൊക്കെ അത്യാവശ്യം സ്റ്റിഫാണ്. നമുക്ക് നല്ലൊരു ഇതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് 52% വെയിറ്റ് കൊടുത്തേക്കുന്നത്. കാരണം ഫെയ്റ്റ് ബയാസിൽ 52% ഫ്രണ്ടിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബെറ്റർ കോർണറിങ് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം അലുമിനിയം ആ ഒരു ഡെൽറ്റ ബോക്സ് അലുമിനിയം ഫ്രെയിം ആണെങ്കിലും എല്ലാം നമ്മുടെ കറക്റ്റ് ട്രാക്കിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 260 km/h ആണ് പോകുന്നത്. ടോപ്പ് സ്പീഡ് വന്നിട്ട് തന്നെ എനിക്ക് ഗിയർ ഷിഫ്റ്റൊക്കെ സ്വല്പമൊക്കെ അത്യാവശ്യം എന്റെ മോനെ വേറെ ലെവല്.
എൻ്റെ മോനെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഈ സാധനത്തിനെ പറ്റി. നമ്മുടെ ഡേറ്റോണ 675R, അതുപോലെ തന്നെ നമ്മുടെ CBR 600RR, പിന്നെ നമ്മുടെ GSX Gixxer 600, പിന്നെ നമ്മുടെ Ninja 6R, എല്ലാം ഉണ്ട് ഇതിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു 600cc ഡോമിനേറ്റ് ചെയ്ത വണ്ടിയാണ് നമ്മുടെ Yamaha RZ. ഇതിനെയൊക്കെ തൂക്കിയടിക്കുന്ന സാധനമായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഇപ്പോഴും ഫേവറേറ്റ് ഡേറ്റോണയാണ് 675R. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടി തന്നെയാണ് ഇത്. എനിക്കൊന്ന് അതിൻ്റെ ഒപ്പത്തിന് എത്തുമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് അപ്പോൾ വണ്ടിയുടെ റൈഡ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വണ്ടിയുടെ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 600cc വളരെ അടിപൊളിയായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് R6. അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ Yamaha R6 മോഡലിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. അതിനെപ്പറ്റി ഞാനൊരു റൈഡും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓണറിനെ പറ്റി ആ ഒരു ഓണർഷിപ്പ് റിവ്യൂ, അതുപോലെ ഓണറിന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് ഇത്രയും നാളത്തെ ആ ഒരു R6 ഒരു ഇത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് പോരായ്മകൾ, അതിൻ്റെ എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും ചോദിക്കാം. അപ്പോൾ ഹായ് ബ്രോ. അപ്പോൾ ബ്രോയുടെ പേര് പറഞ്ഞു. എൻ്റെ പേര് വിഷ്ണു ശങ്കർ. ബ്രോ, ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട്? ഇപ്പോൾ എത്ര നാളായി കാണും? ഇതിപ്പോൾ ഒരു ലിറ്ററലി ഒരു 8 മാസമാണ്. 8 മാസമായി അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു, ഇപ്പോൾ ഇതിന് മുമ്പ് വേറെ ബൈക്ക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബ്രോ? 1000cc ഒരു 1000 നിന്ന് നമ്മൾ നേരെ ഒരു ഡൗൺ ഒരു ഇതിലോട്ടാണ് വന്നത്. 600 വന്നപ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ, കാരണം ഞങ്ങൾക്ക് വണ്ടിയോട് കൂടുതൽ പാഷൻ ആയിരുന്നു. ഞങ്ങൾ R6 പണ്ട് മുതലേ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ R6 നോക്കിയിട്ടാണ് വണ്ടി കിട്ടും എന്നുള്ള ലെവലിലായപ്പോഴാണ് ലാസ്റ്റ് വന്ന അപ്രീലി RS V4 ആണ് ചേട്ടൻ്റെയിൽ. ഓക്കെ. പുള്ളിയുടെ അപ്പം ഞങ്ങൾ R6 കൊടുത്തിട്ടാണ്, അപ്രീലി RS V4 കൊടുത്തതിന് ശേഷമാണ് R6 എടുത്തത്. അതിന് മുമ്പ് ഏതൊക്കെ വണ്ടികളായിരുന്നു? ബ്രോയിൽ ചേട്ടൻ്റെയിൽ 2007 R1 ഉണ്ടായിരുന്നു. അതിന് ശേഷം CBR HRC എഡിഷൻ 1000cc ഉണ്ടായിരുന്നു. പിന്നെ SSC 1000 ഉണ്ടായിരുന്നു, കവസാക്കി. പിന്നീട് പിന്നെ ട്രയംഫ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നതാണ് നമ്മളെ സൂപ്പർ ബൈക്കിംഗ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷങ്ങളായി? 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ട് ഇത്രയും വണ്ടികൾ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റൈഡൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ മെയിനായിട്ട് ബ്രോ പറഞ്ഞ പോലെ ഇതിന് പാർട്സിൻ്റെ ഒക്കെ കുറേ ബ്രോ ഇട്ട് വന്നിട്ടില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക്. അതായത് ഈ R6 എല്ലാം ബ്രോ അവൈലബിൾ ആണ്, പക്ഷേ നമുക്കത് തപ്പി കണ്ടുപിടിച്ച് എടുക്കാനുള്ള കോൺടാക്ട്സ് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് വെറും ലാഗ് ആയിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഒരുപാട് സാധനം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇവിടെ ലോക്കലി അന്വേഷിച്ചിട്ടും നമ്മുടെ പ്ലാൻ വഴി അന്വേഷിച്ചിട്ടും പാർട്സ് കിട്ടത്തില്ല. അത് 2010 മോളിലോട്ടുള്ള വണ്ടിയുടെയൊക്കെ, മെയിൻലി ജാപ്പനീസ് വണ്ടിയുടെ ഒക്കെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ്. പക്ഷേ ഹോണ്ട എഡിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സർവീസിംഗ് ഒക്കെ എവിടെ ആയിരുന്നു ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങളിത് പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പാർട്സ് അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ ട്രാൻഡത്ത്, പിന്നെ ആദിത്യ എന്ന് പറഞ്ഞ പുള്ളി കുറച്ച് നൈസാണ്. പിന്നീട് ഇതിപ്പോൾ ലാസ്റ്റ് ഇത് ചെയ്തിരിക്കുന്നത് മോട്ടോനെഡ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ണമൂലുള്ള പുള്ളി അവിടെയാണ്. അവിടെ കുറേ സൂപ്പർ ബൈക്സ് ഉണ്ട് അവിടെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇപ്പോൾ Yamaha ഈ കേരളത്തിൽ അവൈലബിൾ ആയിട്ട് ഷോറൂംസിലൊന്നും ഇതിൻ്റെ പാർട്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. അത് വണ്ടിയുടെ ഇവിടെ നമ്മുടെ റിലീസ് ചെയ്ത് അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പം 2010 മോഡലോട്ടുള്ള R1 2008 വണ്ടിയൊന്നും റിലീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാർട്സ് കിട്ടത്തില്ല. ഇപ്പോൾ പുതിയ മോഡൽ R6 ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് ലീഗലും അല്ല. അതുകൊണ്ട് 2021 എന്ന് പറയാൻ അവർ ഓൺലി ട്രാക്കിലോട്ട് ട്രാക്ക്, അതായത് R6 ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറക്കിയ വണ്ടിയുണ്ട്. പക്ഷേ അതൊന്നും ഒരു വണ്ടിയും ഇങ്ങോട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു 600cc R6 പോയത്? വേറെ വണ്ടികളിലോടൊന്നും ചൂസ് ചെയ്യാതെ? ഒരു റെയർ ആയതുകൊണ്ടാണ്? വണ്ടി റെയറും പിന്നെ R6 ചേട്ടന് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ പുള്ളി ഈ വണ്ടി ഞങ്ങൾ പണ്ട് മുതലേ ഈ സെയിം വണ്ടി ഞങ്ങൾ കുറെ കാലം മുന്നേ കണ്ടിട്ട് പുള്ളിക്ക് നൈസാണ്, ഇഷ്ടമാണെന്ന് തോന്നി. അങ്ങനെ ഒരു ഡ്രീമായിട്ട് ഈ വണ്ടി ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ നോക്കുക. സോ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.